നിങ്ങളുടെ പ്രശ്നം തീരും, ഇന്നത്തെ മാറും, നമ്മൾ നടിച്ചിരിക്കും. ആ ഡാം തുറക്കാൻ നേരത്തെ ഒരു രണ്ടു വട്ടം പറഞ്ഞു ഇപ്പൊ തുറക്കും ഇപ്പൊ തുറക്കും, പക്ഷെ ഇതടച്ചപ്പോടാ ഒരു വാക്ക് പറഞ്ഞില്ല. നീ കൊതിപ്പിക്കണോടാ ആശനെ, കാണാൻ പോണ പോലും വെറുതെ പറഞ്ഞറിയിക്കണോ? നീ ആരെ കൊന്നിട്ടാലും സാധനം കൊണ്ടല്ലോ. നിങ്ങൾക്ക് എത്ര വേണം ആശാനെ, ഇവിടെ കൊണ്ട് ഞാൻ നിര നിരയായിട്ട് നിരത്തും. അതാണ് ഉർമീസ്. ഡേ ഉർമീസ് പറ്റിക്കോടെ. ഇല്ല പറ്റിക്കൂല. ബാ അവനോട് നന്ദി പോലും പറയാൻ പറ്റില്ലടാ. ആക്രന്തം കാണിക്കരുത്, തിളച്ച കട്ടൻ ചായ അണ്ണാക്ക് പൊള്ളി. എന്താടാ ഇത്? ഇതെന്താടാ? കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. നിങ്ങൾ കണ്ട ആന്റിമാരെ വിളിക്കും പോലെ അല്ല ഇത്. എന്തോ അതത്ര എളുപ്പമാണെന്നാണോ എന്റെ വിചാരം? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഫോക്കസ്. കുറച്ച് പണികളോ ഡ്രോവേ, കാരണം നാളെ ഡെമോയാ. അതുകൊണ്ട് അത് തീർക്കാൻ ഒരു പണിയും നടക്കുകയാ. അതെ അതെ, ശരി നാളെ. എന്താടാ അവിടെ തപ്പണം വൈക്കളെ? എന്റെ പ്രൊജക്റ്റിന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ഞാൻ അവിടെ വെച്ചത്. അത് എന്താ നിന്റെ പ്ലാൻ? നമ്മൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ കോണ്ടാക്ട്സും അരിച്ചു വെറുക്കുന്നു. കുപ്പി കിട്ടാൻ സാധ്യതയുള്ള എല്ലാവരുടെയും പേര് വെച്ചൊരു സാധ്യത ലിസ്റ്റ് തയ്യാറാക്കണം. എന്റെ കോണ്ടാക്ട് ലിസ്റ്റ് വെച്ച് ഞാൻ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ആശാന്റെ എഴുതണം. ആശാന്റെ ഫോൺ ഇങ്ങനെ ഫോണാ എടുക്കുക, ലിസ്റ്റ് ആയിട്ട് പഴയ പറ്റണല്ലേ. മറ്റവന്റെ പേരില്ലടാ. ആരുടെ? ഉർമീസിന്റെ. ഇപ്പൊ നോക്കോട്ടെ. ഹലോ, നിങ്ങൾ മൊത്തം കോട്ട കഴിഞ്ഞ അപ്പൊ ഒരു രക്ഷയില്ല? രക്ഷയില്ലെന്ന് പറയരുതണ്ണാ. എവിടെ നിന്നെങ്കിലും ഒന്ന് ഒപ്പിച്ചാണ്ണാ ഞാൻ കയറി ഏറ്റവും പോയി. അതാണ് പ്രശ്നം. കാണാൻ വയത്തുണ്ടല്ല, കഷ്ടപ്പാടാ. ജീവിത പ്രശ്നാ. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയ ഒരു കുപ്പിയെങ്കിലും ഇല്ലാതെ ഇവിടെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല. അളിയ ഒരു ഫുള്ളെങ്കിലും ഫുള്ളില്ലെങ്കിലും ആരെങ്കിലും ഒപ്പിച്ചതാ. പണ്ടരുത് എന്ത് പറയാ. അതെ, ഞാൻ സെയിൽസ് ഹെഡിന്റെ അടുത്ത് ഈ മന്ത്രിന്റെ സെയിലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കിടന്നിട്ടേ ആ ഒരു ഇതിലായി പോയി. നീ എന്താ അറിയിച്ചോ കിടന്നോ? ഏയ് ഇല്ല, ഉറങ്ങിയില്ല. ഏ ആ നീ പറ, നീ പറ, നീ പറ, നീ പറ. ഹലോ, ഹലോ. എടാ എന്താടാ എന്റെ പേര് പറഞ്ഞേ? ദാമോറിനാ? മിൽക്ക് കയറാണാ? കിട്ടോ? ഏ ആ അല്ല, നീ പറഞ്ഞോണ്ട് ചോദിച്ചതാ. പൈസ വല്ല കൊണ്ട് മേടിക്കോടെ. ആ എന്നാ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾക്ക് എന്തരാശാനെ, നാളെ പരീക്ഷ വല്ലതും ഉണ്ടോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഉറക്കുള്ളൂ. നീ വലിയ വെല്ലുവിളി പോയല്ലേ. ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി. വിശാല ഹൃദയനായ ആശ എന്നോട് ക്ഷമിക്കണം. അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും നടക്കില്ല. ദേ ഒരു മിലിറ്ററിക്കാരൻ സെറ്റ് ആക്കണം, ഒന്ന് വിളിച്ചു നോക്കാം. അല്ല നടക്കൂ, നീ ഒന്ന് പ്രാർത്ഥിച്ചടാ. ദേവേനി ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ട് വേണ്ട, ഒന്ന് സെറ്റാക്കി കൊടുക്കണേ പ്ലീസ്. കൊറോണയുടെ പരസ്യമാ. ഇപ്പൊ എല്ലായിടത്തും അതിലേ. ഹലോ, ഹലോ, മിലിറ്ററി
ഞാനേ എന്റെ ഒരു കൂട്ടുകാരോട് ഫോൺ കട്ട് ചെയ്യരുത്. ഹോൾഡ് 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 മേ ഹോൾഡ് മേ നിങ്ങൾ പറഞ്ഞത് ഒന്ന് സംസാരിക്കാൻ പറ്റി. ഹലോ ഹലോ യാത്രയ കൃപയ ധ്യാൻ ദിജിയെ ഗാഡി നമ്പർ 1-2-3 ദോടി ദേർ മേ ആന വാലേ ഓക്കെ. നീ എന്താ പറഞ്ഞേ? 5 മിനിറ്റ് വിളിക്കാൻ പറഞ്ഞു. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? എനിക്ക് ഇന്ത്യ അറിഞ്ഞൂടാ. നിങ്ങൾ മൈക്കിളോട് വല്ലതും ചോദിക്ക്. അവൻ എന്ത് അറിയോ? എനിക്ക് എന്താ ചോദിക്കോ? രണ്ടും അടിക്കാൻ വേണ്ടി മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു പാട്. മൈക്കിളെ മൈക്കണ്ണ ഓടി കാണണ മൈക്കണ്ണ. എന്നാടാ എന്നെ പറ്റിയേ? ഓ നിനക്കൊക്കെ എന്തേലും പറ്റിയെന്നോർത്താ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനവിടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണേ കാണില്ല. എനിക്കാണെങ്കിൽ ഡെമോ സബ്മിറ്റും ചെയ്യണം. അതിനിടയ്ക്കാണ് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് പേപ്പർ പോലും കാണാനില്ല. പൊന്നു സഹോദരങ്ങൾ ഉപദ്രവിക്ക് ലൈനിടയ്ക്കാൻ മാറി കിണ്ടിയായിട്ട് വന്നോളൂ. ഓ എന്തൊരു ഉള്ളടവൻ തുള്ളി കൊടുത്തോട്ടാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ എമർജൻസിയാ. അത് ഇവിടെ അടുത്ത അളിയ ഒരു ബംഗാളി പാമ്പ് പിടിച്ചോളാം. നീ ഞാൻ ചോദിക്കണ മാത്രം പറഞ്ഞ എഴുതിയെടുത്തോളാം. ഈ എവിടെ വരണോന്നുള്ളതിന് എന്തിനാണ് പറയണേ? കിതർ ആന ഹേ. കിതർ ആന ഹേ. പിന്നെ ഏതാണ് സാധനം എന്ന് ചോദിക്കണതാ? സാധനം അത് പിന്നെ ഈ കടിച്ച പാമ്പില്ലേ, അതിപ്പോ ഏതെന്ന് അറിയണ്ടേ? പിന്നെ അളി എത്ര രൂപ ചോദിക്കണതാ? അതെന്തിരണ്ടേ എടേ, ഈ ബില്ല് സെറ്റിൽ ഉണ്ട് ഹോസ്പിറ്റലില്. എന്തല്ലേ നീ ഇങ്ങനെ സംശയിക്കുന്നത്? ഈ ബില്ല് ഹോസ്പിറ്റലിൽ ബില്ല് കിത്തന ഹോഗാ കിത്തന ഹോഗാ. അപ്പൊ അതിന് ഹേ ഹുമൊന്നുമില്ലേ? ഹോഗാന്നുള്ളടേ. ആ ശരി ശരി. ആ എന്നാ ശരി അളിയാ, വയ്ക്കണം. ഈ കുറച്ച് കിത്തുണ്ട്. ആ ശരി ശരി. ഹിന്ദി കിട്ടി. അങ്ങേരി വിളിച്ചിട്ട് ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഇങ്ങനെ വരും. നീ അതൊക്കെ ഞാൻ ഒപ്പിച്ച് വിളി. തൊടാ മുത്ത്. ആവശ്യക്കാരന് ആവശ്യമില്ലല്ലോ. സ്പീക്കർ സ്പീക്കർ. ഹലോ കിതർ ആന ഹേ കോൺസാ സമർ ഹേ കിതന ഹോ. പുള്ളിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇതിനേതാ മനസ്സിലാത്തത്? എന്തൊരു പാടാ, രണ്ടോ അടിക്കണ ഏതൊക്കെ അലവല അതിനാണ് വിളിക്കേണ്ടത്. പുള്ളിക്ക് മലയാളം അറിയാം. എന്താടാ നിനക്കെന്താ ഉറക്കില്ലേ? എന്തേ നിങ്ങൾക്കൊന്നും മറ്റേ ഫോണും പരിപാടിയൊന്നും ഇല്ലേ? ഓ എല്ലാത്തിനെയും കിട്ടിയാൽ മതി, വീട്ടിലുണ്ട്, ഒന്നും നടക്കണില്ല. നന്നെ. അതെ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പില് 1 ലിറ്റർ ജവാന്റെ ലേലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇത്ര പ്രാന്ത 900 രൂപ അടിക്കാനായിട്ട്? ആകെ 400 രൂപയുടെ സാധനത്തിന് ഊടും പോയി. ഒരു കാഞ്ചി ഒരു 1000 രൂപ. പത്തിരട്ടി വിലക്ക് 4200 രൂപയ്ക്ക് 1 ലിറ്റർ. 4200 രൂപക്ക് എന്റെ ഷോറൂമിന് ഓപ്പോസിറ്റ് മെഡിക്കൽ സ്റ്റോറില്ലേ? അബുൾക്കാൻ പറ്റില്ല. അവൻ സിനിമയിലുണ്ട്. മമ്മൂട്ടി. ഓ ഇതിനടക്കാണ് അങ്ങനെ ചളി. എടാ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? നീ കൊറേ നേരമല്ലാടാ ഇപ്പൊ കൊണ്ടുവരാ ഇപ്പൊ കൊണ്ടുവരാൻ തുടങ്ങിട്ട്. ആശാനെ അടിച്ചിരിക്കും പറഞ്ഞാൽ അടിച്ചിരിക്കും. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ അതും. നീ ഇപ്പൊ രണ്ടൊന്നും സീനില്ല, സിരണ്ടായാലും അടിക്കാനുണ്ട്. ഒന്ന് പോടാപ്പ. ആശാൻ വിഷമിക്കണ്ട, എന്റെ കയ്യിലെ ഒരു ഓസ്കർ ഐറ്റം ഉണ്ട്. ഞാനും BNDC ഗ്രൂപ്പ് അഡ്മിനും തമ്മിലുള്ള ബന്ധം ആശാൻ അറിയില്ല. ഞാൻ അതിലൊരു പോസ്റ്റ് ഇട്ടാണ്ടല്ലോ. ഇവിടെ മദ്യത്തിന്റെ ചാകരയായിരിക്കും. ചാകര ചാകര എന്നൊന്ന് കാണിക്കടാ. ഓ ഇപ്പൊ ഞാൻ നിങ്ങ കഴിക്കല്ലേ എന്ന് വച്ചാ മോശം ചീത്ത പന്നല്. ഇതിന്റെ ഇടയിലാണ് അങ്ങനെ എന്റെ ഭാഷയ്ക്ക് കയറിയിട്ട് ഉണ്ടാക്കണം. ഡേ നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യം പറഞ്ഞാ പോരടാ. ഓ നിങ്ങക്ക് ഇപ്പൊ എന്നെ ഒരു പുച്ച. ഏ കാണിച്ചരാവേ.
தெரியோ வர முன்ன வந்து நின்னு பற புரியோ கூறா நிக்கும் கட்டி கண்ணுக்குள்ள மேலேறோ தருமாறா கிள்ளி பேர கேட்டா அதிரோ. மிஸ்டர் ஆஷான், കുളിച്ചിട്ടുണ്ടല്ലോ, എവിടെ പോണ്ടോ നീ? അച്ചാറും ഗ്ലാസും വെള്ളവും റെഡി ആക്കി വെച്ചോ, ഞാൻ പോയി കുപ്പിയുമായി വരാം. എവിടെന്നാടാ? നാൻ താ അന്നയ്ക്ക് സ്വന്നല്ലേ, എനിക്ക് റൊമ്പ പേർക്കിട്ട് ഇല്ലാതൊരു കെട്ട പഴക്കം ഞാൻ കിട്ടിയിരിക്കുന്നു. സ്വന്ന വാർത്തേക്ക പാത്രത്തേ സാധനം മേടിക്കാൻ പോയിട്ട് പുറകോട്ടിങ്ങനെ വരല്ലേട്ടാ. സാഹസം തീരന്മാർക്ക് എന്നും ഉരളങ്കാരമാണ്. ചെയ്തുവിൻ്റെ ക്ലാസ്, അവൻ്റെ ക്ലാസ് ഇത്രയൊക്കെ കഴിയാ മതി. ഓ എൻ്റെ ദൈവമേ, എത്ര നാളാടാ മുത്തേ, നീ ഒന്ന് നിറഞ്ഞ് കണ്ടിട്ടടാ. ആ പഴയ സ്മെല്ലുണ്ട്. പൊക്കിയില്ല, തറയെ നിർത്തിയായിരുന്നു പ്രയോഗം. നല്ലോണം കിട്ടി ലാത്തി. പോലീസുകാർക്ക് എന്നും ഒരു അലങ്കാരമാണ്. മോനെ ആ വളവരെ പോയോളൂ, അപ്പോഴേക്കും പോലീസ് ക്ലിപ്പ് ഇട്ട്. അവസാനം എന്റെ അടുത്ത് സത്യവാങ്മൂലം ചോദിച്ച് എന്നെ കൊണ്ട് സത്യവും പറയിപ്പിച്ചു. ഓ എന്തൊക്കായിരുന്നു, കൂണിങ് ഗ്ലാസ്, ഷൂ, ടച്ചിങ്സ്, വെള്ളം, അതാണ് ഉറുമീസ്. മനുഷ്യവിടെ അടികൊണ്ട് പഞ്ചറായിരിക്കുമ്പോഴാണ് അങ്ങേരെ കോമഡി. ഞാനിതൊക്കെ പറയാൻ വരുവായിരുന്നു, പണി കഴിഞ്ഞ് ഡെമോയും കഴിഞ്ഞ്, ഇനി നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ. ആകെ മടുത്തടാവേ, ഇന്ന് എന്തായാലും നമുക്ക് രണ്ടെണ്ണം അടിക്കാം. പറ്റി അപ്പൊ തീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ കൂടുതലായിരുന്നു. എന്റെ പറ്റി എടാ, ഒരു കുപ്പി ഒപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നാടായ നാട് മൊത്തം വിളിച്ച്. ദിവനിപ്പോ ഏതൊരു എ ബി സി ഡി വഴി. എ ബി സി ഡി അല്ല, ബി എൻ ഡി സി. നീ അടികൊണ്ട് എത്ര പണ്ടാരുടെങ്കിലും വാഹനം വിടരുത്. ഇവനെ സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞു പോട്ടെ, പോലീസിന്റെ അടിയും മേടിച്ചതേ തൈലവും മേടിച്ചു വന്നേ. നിങ്ങൾക്ക് എന്ന ടീമാ, എന്റെ പൊന്നടാവേ. അയ്യോ കുപ്പി, നീ എന്തിനാ അറിയടാ, നിന്നോട് ചോറിയോർന്നതാ എങ്ങനെ ചോദിച്ചത്? ആര് ചോദിച്ചു, എപ്പ ചോദിച്ചു? ഇന്നല്ലാത്ര അവിടെ വെച്ച് നിങ്ങളുടെ നൈറ്റ് ചോദിച്ചല്ലേ. എടാ ഹിന്ദി അറിയാത്ത ചോദിച്ചു, ആരെങ്കിലും കുപ്പിയുടെ കാര്യം സംസാരിച്ച ചെയ്തു. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്തായാലും ഈ തൈലൂട്ടെ മൈക്കിള് നീ ഒന്ന് തടയിക്കൊടുത്താ മതി. മൈക്കിള് തടവിതാ നോക്കിയിരുന്നു. മൈക്കിള് തടവ് രണ്ടു കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തരും. നീ എല്ലാം മൊത്തം പ്രശ്നം ഉണ്ടാക്കിയാ, അപ്പൊ നീ തന്നെ തടയണം. ഏറെക്കുറെ